വെരി ഗുഡ് മോർണിംഗ് ടു ആൾ ഇന്ന് രാവിലെ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു പുതിയൊരു ചിന്ത വീണ്ടും നിങ്ങളുമായി ഷെയർ ചെയ്യാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ ദിവസവും രാവിലെ പുതിയ വീഡിയോസ് വരുന്നുണ്ട് ആ വീഡിയോസ് മറക്കാതെ കാണുക ജീവിതത്തിൻ്റെ സമസ്ത മേഖലയെ മാറ്റിമറിക്കുവാൻ സഹായമായിത്തീരുന്നത് ധാരാളം മോട്ടിവേഷൻ വീഡിയോസാണ് ഞാൻ ഇടുന്നത് അതുകൊണ്ട് ആ നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കുമല്ലോ ഡോക്ടർ മാക്ഡൊണാൾഡ്സ് പ്രസിദ്ധനായ ഒരു ഫിഷഖുരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ലുക്കീമിയ പിടിച്ച് മരിച്ചു അദ്ദേഹം ഒരു ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയനായി ജീവിത പ്രശ്നങ്ങളെ താൻ ഒരിക്കലും എതിർപ്പായി ചിന്തിക്കില്ലായിരുന്നു ഈ അവസരത്തിലും രണ്ടാം ഭാര്യയെയും എട്ട് മക്കളെയും വിട്ടിട്ട് വാരാന്ത്യത്തിൽ നായാട്ടിനു പോവുക പതിവായിരുന്നു ഇരിക്കെ തൻ്റെ ഇടത്തെ ശ്വാസകോശ ഭാഗത്ത് ക്യാൻസർ ബാധ ഉണ്ടായതായിട്ട് അറിഞ്ഞു എൻ്റെ ശിഷ്ടായുസന്റെ ആദ്യ ദിനമാണ് ഇന്ന് എന്ന് അദ്ദേഹം പറയുവാനടിയായിത്തു ശ്വാസതടസ്സത്തോടെ ഉറങ്ങുവാനുള്ള വിഷമം എന്തെന്ന് താൻ മനസ്സിലാക്കി പക്ഷെ മുമ്പ് നീക്കിവെച്ച പല ജോലികളും താൻ ചെയ്യുകയും ചെയ്തു ശസ്ത്രക്രിയയുടെ കല അഥവാ ദി ആർട്ട് ഓഫ് സർജറി എന്നൊരു പ്രസിദ്ധമായ പുസ്തകം താൻ രചിക്കുകയും ചെയ്തു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ അൽപ്പത്വത്തെക്കുറിച്ച് അദ്ദേഹം വിലയിരുത്തി മരണം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ ചെറിയ മനുഷ്യായുസിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ ഉപകരിക്കേണ്ടതായിട്ട് വരുന്നത് രോഗങ്ങൾ പലതരത്തിലുള്ള വേദനകൾ ദുഃഖങ്ങൾ മാനസിക സംഘർഷങ്ങൾ പലതര പല പല പ്രശ്നങ്ങളാണ് ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു രോഗമൊക്കെ വന്നു പിടിവിട്ട് കഴിയുമ്പോൾ മാറാത്തൊരു രോഗമായി അത് ജീവിതത്തെ ബാധിച്ചു കഴിയുമ്പോൾ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് എല്ലാവരും അതിനോട് ഒരുപോലെയല്ല പ്രതികരിക്കുന്നത് ചിലർ നിസ്സാരമായി പെട്ടെന്ന് തന്നെ വാടി തളർന്നു പോകാനിടയായിത്തീരും എൻ്റെ ജീവിതത്തിൽ എന്നാലും ഇങ്ങനെയൊക്കെ വന്നല്ലോ ഇതിനെ എന്നും മാറും എന്നൊക്കെ ചിന്തിച്ച് നിരാശപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ മറ്റു ചിലർ വളരെ കൂളായിട്ടാണ് വിഷയങ്ങളെ ഫേസ് ചെയ്യുന്നത് ഇവിടെ ഈ മക്ഡനാൾഡ്സിനെ പോലെയുള്ള ആളുകൾ വളരെ കൂളായിട്ട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനിടയായി തീർന്നവരാണ് അത് വളരെ അതിനെ അത്രയും ഗൗരവം മാത്രമേ നൽകിയുള്ളൂ കാരണം ഏതായാലും നമ്മൾ ഒരു ദിവസം ഈ ലോകത്തുനിന്ന് പോയേ പറ്റൂ അപ്പോൾ ആശു കുറച്ചേ ഉള്ളെങ്കിലും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക റോബർട്ട് ഫോസ്റ്റ് എന്ന ഇംഗ്ലീഷ് കവി ഒരിക്കൽ പറഞ്ഞ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ദ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ദ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു മരണത്തിലേക്കൊരു വഴിവിടാം അങ്ങനെയാണെങ്കിൽ കൂടെയും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്തു തീർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ വർഷം ചെയ്തു തീർക്കേണ്ടെന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞോ അതോ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ആണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കും നമ്മളിത് ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട ഗവനത്തിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞോ അതോ നമ്മൾ പിന്നിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് ജീവിതത്തെ വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പ്രശ്നങ്ങൾ വരട്ടെ ഏതൊക്കെ വിഷയങ്ങൾ കടന്നു വന്നാലും അതിനെ വളരെ കൂളായിട്ട് ഫേസ് ചെയ്യുക ഇതൊന്നും നമ്മെ കീഴ്പ്പെടുത്തരുത് ഇതൊക്കെ വന്നു ഭോവിക്കേണ്ടതാണെങ്കിൽ അത് വന്ന് ഭോവിക്കട്ടെ പക്ഷെ അതൊന്നും നമ്മളെ കീഴ്പ്പെടുത്തുന്നാകരുത് നമ്മെ ദോഷപ്പെടുത്തുന്നതാകരുത് എന്നുള്ളതാണ് ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പലതരത്തിലുള്ള പ്രശ്നങ്ങളോട് കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ പക്ഷേ സകലത്തെയും ചിരിയോടൊന്ന് നേരിടുവാൻ കഴിയുമോ ചിരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്നത് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ് ആയുസിൻ്റെ ദീർഘമായി കിട്ടുന്ന സാഹചര്യങ്ങൾ പോലും ചിരിയിലൂടെ ഉണ്ടാകുമെന്നാണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് വളരെ കരുതലോടും ശ്രദ്ധയോടും മുന്നോട്ട് പോവുക അതിന് എല്ലാവർക്കും സാധിക്കട്ടെ ആയുസും ആരോഗ്യമൊക്കെ തരുന്നതെയുമാണ് ലഭിക്കുന്ന അവസരങ്ങൾ നന്നായി വിനിയോഗിച്ചുകൊണ്ട് ഏത് പ്രശ്നത്തെയും വളരെ കൂളായി ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു തീരുമാനമെടുക്കുക എനിക്കിതുവരെ അങ്ങനെ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ ഇനി അതിനുവേണ്ടി ശ്രമിക്കും നമ്മുടെ ആ ശ്രമങ്ങൾ വിജയത്തിലെത്തുവാൻ ഇടിച്ചിരും അതുകൊണ്ട് പിന്നോട്ട് നോക്കണ്ട മുന്നോട്ട് തന്നെ നോക്കി യാത്ര ചെയ്തോളൂ പാറങ്ങളും നിങ്ങളെ തളർത്തിക്കളയുന്ന പോലെയുള്ള പല വിഷയങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാം അതിനെയൊക്കെ ഫേസ് നമുക്ക് കഴിയും അതൊന്നു നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ പറഞ്ഞു പിടിപ്പിക്കണം എനിക്കത് കഴിയും എനിക്കത് കഴിയും എനിക്ക് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് കഴിയില്ല പക്ഷേ എനിക്ക് കഴിയുമെന്ന് ഞാൻ പറയണം അത് പ്രാവർത്തിക തലത്തിലൊക്കെ ഞാൻ കൊണ്ടുവരികയും ചെയ്യണം അങ്ങനെ ആകുമ്പോൾ വളരെ വിജയകരമായ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എല്ലാ തടസ്സങ്ങളും നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും വളരെ കൂളായിട്ട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ല്ലാവരും സാധിക്കട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു മേക്ക് ഓട്ട് പ്ലസ് യു ഓൺ